വർക്കല ഇടവയിലേക്കാണ്, വർക്കല ഇടവ സ്വദേശി ശ്രീജേഷിന്റെ മൃതദേഹം കെടാകുളത്തെ സഹോദരി ഭർത്താവിന്റെ വീട്ടിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സലാം ബി ഹൈദ്രോസ് ചേരുന്നുണ്ട്. സലാം, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ദുബായിലായിരുന്നു ഏറെ നാളായി അദ്ദേഹം ഉണ്ടായിരുന്നത്. അടുത്ത ദിവസങ്ങളിലാണ് കുവൈറ്റിലേക്ക് ശ്രീജേഷ് എത്തിയത്. വീട്ടിലെ സാഹചര്യം, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ്, വിവരങ്ങൾ എങ്ങനെയാണ് സലാം? നിമ്മി, അരമണിക്കൂർ മുമ്പാണ് ശ്രീജേഷിന്റെ മൃതദേഹം സഹോദരി ഭർത്താവിന്റെ ഇടവയിലെ വീട്ടിൽ എത്തിച്ചത്. സഹോദരി ആദ്യം രാജേഷും താമസിക്കുന്നവരാണ്. അവർ ഇന്ന് രാവിലെ 10-ന് വിമാനത്താവളത്തിലെത്തുകയും മൃതദേഹം ഏറ്റവും ചെയ്തിരുന്നു. അവർ വീട്ടിലേക്ക് പുറപ്പെടുന്നതാണ്. പിന്നീട് ഇവരെ തിരികെ വിമാനത്താവളത്തിലേക്ക് വിളിച്ചു. എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഇവരെ തിരിച്ച് വിളിച്ചു. ഇപ്പോൾ മൃതദേഹം എത്തിയിട്ടുണ്ട്. ഇനി ഭർത്താവ് എത്തിയ ശേഷം മൃതദേഹം 5 കിലോമീറ്റർ അകലെയുള്ള തറവാട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കഴിഞ്ഞ 8 വർഷമായി ശ്രീജേഷ് വിദേശത്ത് ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ആദ്യം ദുബായിലായിരുന്നു, പിന്നീട് സൗദി അറേബ്യയിലായിരുന്നു. അതിനുശേഷം 6 മാസം മുമ്പ് അസുഖബാധനായി ശ്രീജേഷ് നാട്ടിലെത്തിയിരുന്നു. 1 ആഴ്ച മുമ്പാണ് ഈ കുവൈറ്റിലേക്ക്, ഈ കമ്പനിയിലേക്ക്, ഈ സൂപ്പർ മാർക്കറ്റിലെ സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന വേണ്ടി 1 ആഴ്ച മുമ്പ് മാത്രമാണ് ശ്രീജേഷ് കുവൈറ്റിലേക്ക് തിരിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു 2 വർഷം മുമ്പ് ശ്രീജേഷ് സലാമിന്റെ ഫോൺ കട്ടായി, സലാമിലേക്ക് തിരിച്ചെത്താം.